കോഴിക്കോട് ഇന്നലെ നടന്ന SDPI റാലി, എന്താ ഞാൻ ഇവിടെ സൈഡിൽ വിഷ്വൽസ് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ഒന്നും ഈ വീഡിയോ ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ എനിക്ക് കുറെ വിഷ്വൽസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷ്വൽസിലൊക്കെ ആംബുലൻസ് പോകുന്ന വിഷ്വൽസ് ഉണ്ട്, റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയ വിഷ്വൽസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസ് ഇട്ട സമയത്ത്, ഇപ്പൊ രാഹുൽ ഗാന്ധിന്റെ എന്താ മറ്റേ കേരളത്തിൽ കൂടി പോകുന്ന സാധനം ഉണ്ടല്ലോ റാലി, അതിന്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ റോഡ് ബ്ലോക്ക് ആക്കുമ്പോൾ ഏത് പാർട്ടിക്കാരും ഏത് മതക്കാരും എന്ത് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടും പാർട്ടിന്റെ ഭാഗമായിട്ടും ഏതിന്റെ ഭാഗമായിട്ടും റോഡ് ബ്ലോക്കാക്കി കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറഞ്ഞത് അൺആക്സെപ്റ്റബിൾ ആണ്. പൊതുജനം വലയാണ് ഈ കാരണം കൊണ്ട്. ഇപ്പൊ റോഡിലിറങ്ങി വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഓക്കെ, ഒരു കിലോമീറ്ററിന്റെ അകത്തുള്ള വണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ നിങ്ങൾ എടുത്തു നോക്കുക, പല ജാതി, പല മതം, പല പൊളിറ്റിക്കൽ ചിന്താഗതി, പല മൂഡിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇവര് വളരെ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഒരു ബ്ലോക്കിൽ പെട്ടുകഴിഞ്ഞാൽ. ഇതിന് ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നേ പറ്റൂ. റോഡ് എന്ന് പറയുന്ന സാധനം വാഹനങ്ങൾക്കും ആളുകൾക്കും സ്വൈരമായിട്ട് വാഹനം എടുത്ത് സഞ്ചരിക്കാനുള്ള സ്ഥലമാണ്. അല്ലാതെ പാർട്ടി പരിപാടി നടത്താനും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് മറ്റേ റാലി നടത്താനും ഇതിനുള്ള സ്ഥലങ്ങളല്ല റോഡ് എന്ന് പറയുന്നത്. റോഡും റോഡിന്റെ സൈഡുകളും മൊത്തം ഇപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു 2-3 ദിവസം മുമ്പ് അതൊന്നും ഒരു ന്യൂസ് വന്നു. ഞാൻ ആ ന്യൂസിൽ വിഷ്വൽസ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നില്ല, അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡിയും അവരുടെ മകളും കൂടി റോഡിൽ പോകുന്ന സമയത്ത് വലിയ ഈ കമാനമായിട്ട് സാധനം ഇരുമ്പിന്റെ റാ മാതിരി ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വണ്ടികളെ ഇൻഫോം ചെയ്യാതെ ആ സാധനം കെട്ടി താഴ്ത്തി റോട്ടില്, ആ സ്ത്രീ അതിന്റെ മുകളിൽ ഇടിച്ച് താഴെ വീണ്ട് ഫേസ് ഫുള്ള് പൊളിഞ്ഞുപോയി. റോഡ് നോക്കിക്കഴിഞ്ഞാൽ റോഡിലെ എല്ലായിടത്തും കൊടി, ഫ്ലെക്സ്, ഇങ്ങനത്തെ ഇരുമ്പിന്റെ സാധനങ്ങൾ, പിന്നെ ഇതിന്റെയൊക്കെ പുറമെ മാസത്തിൽ ഒരു 20 ദിവസം റാലിയും ജാതിയും ഈ പറഞ്ഞ ഫെസ്റ്റിവലും അതും ഇതുമായിട്ട് റോട്ടില് ഫുൾ ബ്ലോക്ക്. അല്ലെങ്കിൽ റോഡിന്റെ ഒരു സ്ട്രക്ചർ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഒരു വൈഡായിട്ടുള്ള റോഡ്, ഇത്രയും ഒരു മാസീവ് കപ്പാസിറ്റിയിലുള്ള ക്രൗഡിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റിയ ഒരു റോഡ് ഇല്ല കേരളത്തിൽ, വളരെ കുറവാണ്. ഇനി അങ്ങനെ റോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ ഫുള്ള് കുണ്ടും കുഴിയായിട്ട് പൊട്ടി പൊളിഞ്ഞ റോഡുകളും ആയിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് റോഡ് പൊട്ടുന്നത്. അങ്ങനെ എവിടെയും നാസി ISRO കണ്ടുപിടിക്കാത്ത അത്രയും വലിയ എന്താ പറയുക തെളിവും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് റോഡ് പൊട്ടിയെന്നുള്ള ചിലയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുക. അതിന്റെ ഒക്കെ പുറമെ ഇവരുടെ ഈ റോഡിലിറങ്ങിയുള്ള പ്രകടനവും ഈ പൊതുജന ആയ നമ്മൾ സഹിക്കണം. നമ്മൾ ടാക്സ് കൊടുക്കണില്ലേ, പെട്രോളിന് ടാക്സ് കൊടുക്കുന്നുണ്ട്, വണ്ടിക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്, അടിമുടി ടാക്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് സ്വൈരമായിട്ട് റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ഇനി ഇതിൻ്റെയും മുകളിൽ ബസ്സുകാരെ മറ്റേ നെഞ്ഞത്തുകൂടിയുള്ള പോക്കും, നെഞ്ഞത്തുകൂടി കയറി കഴിഞ്ഞ് ബസ്സുകാർ പോകുന്ന പഠിച്ചിട്ട് സൈഡിൽ കൂടി പോകണം ബാക്കിയുള്ളവർ. എന്തിനാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. സോ ദയവ് ചെയ്തിട്ട് പാർട്ടി നോക്കിയിട്ടും മതം നോക്കിയിട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് നേരത്തെ ഈ കല്യാണ പരിപാടി വരെ റോട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. വേറെ എവിടെയും സ്ഥലമില്ലായിട്ട് ചെക്കനി മണ്ണിന് റോട്ടിൽ കൂടി ആനയിച്ച് കൊണ്ടുപോകുന്ന പരിപാടികൾ, അതിനും പെടാറുണ്ട് ബ്ലോക്കിൽ ചിലർ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഓടി കയറാൻ റോട്ടിക്കാ വരുന്നത്. ഇത് സഹിച്ച് സഹിച്ച് മടുത്തിട്ടാണ് ഈ പറയുന്നത്. ഞാനൊക്കെ ഇപ്പൊ കാണുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേമാതിരി റോഡ് ബ്ലോക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിരത്തി പിടിച്ചിരുന്ന് ഹോൺ അടിക്കും, ചെവി പൊട്ടട്ട നായ്ക്കളത് പുറത്ത് മുന്നിൽ നടന്നു പോണത്. ഇത് സഹിക്കണൊരു അതിരില് മനുഷ്യന് സഹിക്കെട്ടിട്ടാണ് ഈ പറയുന്നത്. റോഡ് എന്ന് പറഞ്ഞ സാധനം വണ്ടിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സാധനമാണ്. അല്ലാതെ കണ്ണ് കണ്ടു തോന്നിയ മാതിരി ബാനറും പിടിച്ചിട്ടും കൊടിയും പിടിച്ചിട്ട് ഇറങ്ങി പോയിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാനും അതിനും ഇതിനുള്ള പരിപാടിയല്ല. എത്ര ആംബുലൻസിൽ എത്ര പേര് വെട്ടിടക്കുന്നുണ്ടാവും, എത്ര ബ്ലോക്കിൽ അത് പോട്ടി, എത്ര ആളുകൾ എവിടെയെങ്കിലും എത്താൻ നിൽക്കുന്നുണ്ടാവും, ഇതൊന്നും അറിയേണ്ട ആവശ്യം ഒരുത്തനുമില്ല. റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുള്ള തെമ്മാടിത്തരം കാണിക്കൽ പ്രതികരിക്കാൻ ഒരുത്തനും നട്ടലില്ല. ഞാൻ എനിക്ക് പ്രതികരിക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ വണ്ടിയിലിരുന്ന് ഹോൺ അടിക്കണം. ഞാൻ ഇനിയും ചെയ്യും അത്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ ഹോൺ അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അകത്തിടാണെങ്കിൽ അകത്തിട്ടോളി, ഞാൻ ബാക്കി വരുന്ന വെച്ച് കണ്ടുകൊണ്ട് അത്രയും എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും.